ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട കോളിസ് ആണ്. കോളിസ് 2002 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രേക്ക് നമ്മൾ പെഡല് ചവിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറങ്ങിപ്പോവാണ്. എന്ന് വെച്ചാൽ നമ്മൾ സഡൻ ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ, സഡൻ ബ്രേക്ക് നമ്മൾ പെട്ടെന്ന് ചവിട്ടുമ്പോൾ ചിലപ്പോൾ കിട്ടും. അല്ലാതെ നമ്മളിങ്ങനെ ചവിട്ടി, ഇങ്ങനെ പയ്യെ ഇങ്ങനെ ചവിട്ടി, ബലം കൊടുക്കാതെ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കിട്ടും. അങ്ങനെ പെഡല് എൻഡ് വരെ ഇറങ്ങിപ്പോവും. അത് കൂടുതലും വരുന്നത് ബ്രേക്ക് എം സി കംപ്ലൈൻറ്റ് ആകുമ്പോഴാണ് കൂടുതലായിട്ടും ആ ഒരു കംപ്ലൈൻറ്റ് കിട്ടുന്നത്. ലീക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങനെ പെഡൽ അത്രയ്ക്ക് കിട്ടില്ല. മൊത്തം ബ്രേക്ക് ഓയിൽ കമ്മിയാകുമ്പോഴാണ് നല്ലോണം നമുക്ക് ബ്രേക്ക് ഇല്ലാത്തൊരു ഫീലിംഗ് വരുന്നത്. നമ്മൾ ബ്രേക്ക് എം സി കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെഡൽ ചവിട്ടുമ്പോൾ പയ്യെ സഡൻ ചവിട്ടുമ്പോൾ കിട്ടും, ബ്രേക്ക് കിട്ടും. പയ്യെ നമ്മളിങ്ങനെ ഇങ്ങനെ ചവിട്ടി അങ്ങ് പോകുമ്പോൾ പെഡൽ അങ്ങനെ ഫുള്ള് താഴ്ത്തി ഇറങ്ങിപ്പോകും. ബ്രേക്ക് എം സിയുടെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് എം സി ഇതിനകത്ത് മാറ്റുന്നുണ്ട്. അഴിച്ച് നോക്കിയപ്പോൾ അത് അഴിച്ച് നോക്കാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. രണ്ട് ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ പുറത്തെടുക്കാൻ പറ്റും. പുറത്തെടുക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ഇപ്പോൾ നമ്മൾ അഴിച്ചത് വണ്ടിയിലുണ്ടായിരുന്നു. വേണ്ട, ഈ സൈഡാണ് ലീക്ക് വരിക. ഈ ലീക്ക് വന്നിട്ട് നേരെ നമ്മുടെ ബ്രേക്ക് ബൂസ്റ്ററിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് ഓയിലിറങ്ങും. നമ്മൾ പുതിയത് കയറ്റുന്നുണ്ട് അതിനകത്ത്. ബ്രേക്ക് സെൻസ് ഏകദേശം ഒരു 2800 രൂപ ആ റേഞ്ച് റേറ്റ് വരുന്നുണ്ട് അതിനകത്ത്. ഈ ഭാഗത്തിലെ കിറ്റ് പോയിട്ട് ലീക്ക് ആകുമ്പോഴാണ് ആ പെഡല് അങ്ങനെ ഇറങ്ങി വരുന്നത്. വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പ്രഷർ ലീക്ക് ഔട്ടായിട്ട് ബാക്കിലേക്ക്, പ്രഷർ ഓയിൽ ബാക്കിലേക്ക് തള്ളും. ബാക്കിലേക്ക് തള്ളുമ്പോഴാണ് ആ ഒരു എന്താ പറയുക, പെഡലിങ്ങനെ പയ്യെ ഇറങ്ങിപ്പോകുന്നത്. അത് സഡൻ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക് കിട്ടും. പയ്യെ ചവിട്ടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇത് ടൈറ്റ് ചെയ്താൽ ഫ്രണ്ടില്, ഫ്രണ്ടില് ടൈറ്റ് ചെയ്താൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എയർ എടുക്കുമ്പോൾ, മാസ് സിലിണ്ടറിന് എയർ എടുക്കുമ്പോൾ നമ്മൾ ഈ പൈപ്പ് മാത്രം കയറ്റി വെക്കും. കയറ്റി വെച്ചിട്ട് രണ്ട് ത്രെഡ് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ കംപ്ലീറ്റും പുറത്ത് വെക്കോളും. നമ്മൾ ഇതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഹൈറ്റ് കൂടുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഉള്ള എയർ കംപ്ലീറ്റും പുറത്ത് പോകും. പിന്നെ നമുക്ക് നാല് ബ്രേക്ക് ഒന്ന് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക ബ്രേക്ക് ആവും. വേറെ ഒന്നും അതിനകത്ത് പിന്നെ നോക്കാനും വണ്ടി ഒന്ന് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കി അറിയാൻ പറ്റും അതിൻ്റെ പെർഫോമൻസ്. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ മാറ്റിയത് പറഞ്ഞാൽ ബ്രേക്ക് എംസി മാത്രമേ ഇതിനകത്ത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അതാണ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. നേരത്തെ ഇങ്ങനെ ഒരു 40 ലൊക്കെ പോയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണ്ട, ബ്രേക്ക് പെഡലുമേ ഇങ്ങനെ പയ്യെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെഡൽ ഇങ്ങനെ അങ്ങ് ഇറങ്ങി അങ്ങ് പോകും. വണ്ടി നിൽക്കില്ല, വണ്ടി ഇങ്ങനെ പെഡൽ ഇങ്ങനെ ഇറങ്ങിപ്പോകും. അതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റ്. ആ കംപ്ലൈൻറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താലും ചെറുതായിട്ടൊന്ന് നീങ്ങും, അങ്ങനെ അവിടെ നിൽക്കും വണ്ടി, അങ്ങനെ നിൽക്കും. കറക്റ്റ് തന്നെയാണ്. അത് ഇല്ല, പെഡലൊന്നും ഇറങ്ങിപ്പോക പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല. പിന്നെ എല്ലാ വണ്ടിയിലും ഇന്നോവയിലാണെങ്കിൽ ശരി, കോളിസാണെങ്കിൽ ശരി, പിന്നെ വാക്കം പോസ്റ്ററുള്ള വണ്ടികൾക്കൊക്കെ നമ്മൾ പെഡൽ അമർത്തി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മുടെ കാലിങ്ങനെ താന്നു പോകും. അത് നോർമലാണ്. അതല്ലാതുള്ളൊരു കംപ്ലൈൻറ്റാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പെഡലിൽ അമർത്തേണ്ട ആവശ്യമില്ല, പയ്യെ ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി. തൊട്ട് കൊടുത്ത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. ആ വേഗത്തിൻ്റെ പവറിൽ നമ്മുടെ കാലിന് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകും. അങ്ങനെ വരുമ്പോഴാണ് ബ്രേക്ക് എംസ് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചവിട്ടുമ്പോൾ ചെറുതായിട്ട് നമ്മളിങ്ങനെ മറ്റേ എന്താ പറയുക, പാർക്ക് ചെയ്ത് നിൽക്കുമ്പോഴൊക്കെ, വണ്ടി പാർക്കിങ്ങിൽ നിൽക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് ഒന്ന് ഇങ്ങനെ ചവിട്ടി പഠിച്ചാൽ പയ്യെ ഇങ്ങനെ ഇറങ്ങിപ്പോകും.
പക്ഷെ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയാൽ നമ്മൾ അവിടെ തന്നെ സ്റ്റില്ലായി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി അവിടെ നിന്നോളൂ, വണ്ടി വേറെ പ്രത്യേകിച്ച് എങ്ങോട്ട് പോവുക പിടിക്കുകയും ചെയ്യില്ല. ഇങ്ങനെ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ പാർക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അമർത്തി കാലുകൊണ്ട് നല്ലോണം അമർത്തി കഴിഞ്ഞാൽ പെഡൽ ഇങ്ങനെ താഴ്ന്നു പോകുന്നതായിട്ട് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാം. പക്ഷേ ആ വണ്ടി അവിടെ നീങ്ങൂല, വണ്ടി അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ ചെയ്യാൻ നമ്മൾ പയ്യൊന്ന് തൊട്ട് കൊടുത്ത് നിൽക്കണ പോലെ നിർത്തിയാൽ മതി, പിന്നെ വണ്ടി അവിടെ നീങ്ങുന്നില്ല, അങ്ങനെ നിന്നോളൂ. നേരത്തെ കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ട്, പക്ക സോൾവ് ആയിട്ടുണ്ട്. നേരത്തെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ പയ്യെ ചവിട്ടുമ്പോൾ പെഡൽ ഇറങ്ങി പോകുന്നതാണ് കസ്റ്റമർക്ക് കംപ്ലയിൻറ്റ്, അത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. മാനുവൽ സ്റ്റിയറിംഗ് ആണ്, തിരിക്കാൻ ഭയങ്കര പാടാണ്. പവർ ഓടിച്ച് ഓടിച്ചിട്ട് മാനുവൽ ഓടിക്കുമ്പോൾ നമുക്ക് നല്ല പ്രയാസം തോന്നുന്നത്, എന്നാലും ഞാൻ ഒറ്റക്കൈ കൊണ്ടാണ് തിരിക്കുന്നത്. ഒരു കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഒറ്റക്കൈ കൊണ്ട് തിരിക്കുന്നത്. ആ കോളിസിൻ്റെ ആ എൻജിൻ്റെ സൗണ്ട് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനകത്തൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. വണ്ടി ഓടിക്കുമ്പോൾ നല്ല രസമാണ് കോളിസ്. ഞാൻ എൻ്റെ ഒരു കോളിസ് ഉണ്ട്, ഞാൻ കംപ്ലീറ്റ് ഇപ്പോൾ ഒരു റീസ്റ്റോർ ചെയ്ത് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ടുണ്ട്, എക്സറേ ഫിറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടാട്ടോ, എല്ലാവരും കാണാം എൻ്റെ കോളിസിനെ. കംപ്ലീറ്റ് സീറ്റ് വർക്ക് അങ്ങനെയുള്ള എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ പണിയുണ്ട്, അപ്പോൾ ഞാൻ പയ്യെ പയ്യെ അതിനകത്ത് ചെയ്യുന്നുള്ളൂ, ഒറ്റയടിക്ക് ഫുള്ളായിട്ട് പൈസ ഇറക്കിയിട്ട് ചെയ്യുന്നില്ല. പയ്യെ 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 നമ്മൾ തന്നെ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് 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 കുറച്ചായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത ഏകദേശം കംപ്ലീറ്റ് ആകാനായിട്ട് ഇനി കുറച്ച് വർക്കൗട്ടുണ്ട്. എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം, എന്നിട്ട് പറയാം നിങ്ങൾ വണ്ടി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കറക്റ്റായിട്ടൊന്ന് പറഞ്ഞുതരണം കേട്ടോ. മെക്കാനിക്കൽ വർക്ക്, സീറ്റ് വർക്ക്, അപ്പോൾസറി പെയിൻറ്റിങ് എല്ലാം പക്ക, എല്ലാം പുത്തൻ പുത്തൻ വണ്ടി അങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് അത്. നേരത്തെ ഞാൻ വീട്ടിലിട്ട കോളിസല്ല, വേറൊരു കോളിസും കൂടെ ഉണ്ട് എൻ്റെ കയ്യിൽ, അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഫുള്ളി ഓക്കെയാണ്, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ബ്രേക്കിൻ്റെ കാര്യം നമ്മൾ ചെയ്തത് പക്ക തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമല്ലെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കും.